നമസ്കാരം. ഫോട്ടത്തിന്റെ ലൈറ്റ് റൂം ട്യൂട്ടോറിയൽ സീരീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ലോകത്തെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ഒന്നടങ്ങ് ത്രില്ലടിപ്പിച്ച ഒരു സിനിമയാണല്ലോ ജോക്കർ. ഫോട്ടത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ജോക്കർ സ്റ്റൈലിൽ നമ്മുടെ ചിത്രങ്ങളെ എങ്ങനെയാണ് കളർ ഗ്രേഡ് ചെയ്യുന്നതെന്ന് നോക്കാം. എഡിറ്റിംഗിലേക്ക് കടക്കും മുന്നേ ജോക്കർ കളർ ഗ്രേഡിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ചിത്രത്തിന്റെ കളർ പാലറ്റ് പരിശോധിച്ചാൽ ഇതിലൊരു ക്ലാസിക്കൽ വിന്റേജ് ഓറഞ്ച് ടീൽ ലുക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓറഞ്ച് ആണെങ്കിൽ തന്നെ നമ്മുടെ റെഗുലർ ഓറഞ്ച് അല്ല, കുറച്ച് ഡീസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ ഷാഡോസ് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ബ്ലാക്കിനേക്കാൾ കൂടുതൽ ഒരു ഗ്രീനിന്റെ ഷെയ്ഡ് കൂടുതലായിട്ട് കയറിയിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഹൈലൈറ്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ അതിലൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡും ഉണ്ട്. അപ്പോൾ ജോക്കർ സിനിമയിലുള്ളതുപോലെ കളർ ഗ്രേഡിംഗ് എങ്ങനെയാണ് നമ്മുടെ ചിത്രത്തിലേക്ക് കൊണ്ടുവരുന്നത് നോക്കാം. ചിത്രം നമുക്ക് ലൈറ്റ് റൂമിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ എഡിറ്റിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ജോക്കർ സിനിമയിലുള്ളതുപോലെ നമ്മുടെ എക്സ്പോഷർ മാച്ച് ചെയ്യണം. അപ്പം അതിനുവേണ്ടി റൈറ്റ് സൈഡിൽ നിന്ന് നമുക്ക് എക്സ്പോഷർ ടൂൾ സെലക്ട് ചെയ്യാം. നമുക്ക് ആദ്യം ഈ ചിത്രത്തിൻ്റെ കോൺട്രാസ്റ്റ് ഒരല്പം കുറയ്ക്കാം. -20 റേഞ്ചിലൊക്കെ ഉള്ള കോൺട്രാസ്റ്റ് ഇതിന് ഓക്കെ ആയിരിക്കും. അപ്പം ഞാൻ ഈ ഒരു ചിത്രത്തിന് ഇവിടെ ഒരു 20-21 കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്സും അല്പം കുറയ്ക്കാം. -15-20 ഇടയ്ക്കിലുള്ള റേഞ്ച് ഒക്കെ ആയിരിക്കും. നമുക്ക് ഈ ചിത്രത്തിൻ്റെ ഷാഡോസ് ഒരല്പം കൂട്ടാം. 20 റേഞ്ചിലോട്ട് പോയാൽ മതി. ഒരു 20-22 ഒക്കെ ആയിരിക്കും. ദെൻ വൈറ്റ്സ് നമുക്ക് കുറയ്ക്കാം. വൈറ്റ്സ് കുറച്ചിട്ട് 45-50 ഇടയിലുള്ള ഒരു റേഞ്ച് മതി. അടുത്തായിട്ട് നമുക്ക് ബ്ലാക്ക്സ് കുറയ്ക്കാം. ബ്ലാക്ക്സ് കുറച്ചിട്ട് നമുക്കൊരു -30 റേഞ്ചിലോട്ട് കൊണ്ടുവരാം. ഇപ്പം ഞാനിവിടെ -32 കൊടുത്തു. ഇനി നമുക്ക് ചിത്രത്തിനൊരു ഫെയ്ഡഡ് വിൻറ്റേജ് ലുക്ക് കൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് കർവ് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോവാം. അപ്പം നമുക്ക് ആ ഒരു ഫെയ്ഡഡ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ബ്ലാക്ക്സിൻ്റെ പോയിന്റ് ഒരല്പം പൊക്കി വയ്ക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ടോട്ടലായിട്ട് ഈ ചിത്രത്തിൻ്റെ വെളിച്ചം ഒരല്പം കുറയ്ക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് കർവ്സിനെ കുറച്ച് താഴോട്ടാക്കാം. ഓക്കെ, ഡൺ. അപ്പം നമ്മൾ ചിത്രത്തിൻ്റെ എക്സ്പോഷർ മാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പം നിങ്ങളുടെ ചിത്രത്തിൻ്റെ വെളിച്ചത്തിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ചെയ്യേണ്ടത്. ഇതേ വാല്യൂസ് ഫോളോ ചെയ്യണം എന്നില്ല. ഇനി എഡിറ്റിങ്ങിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് കളർ മാച്ച് ചെയ്യണം. കളർ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ കളർ അഡ്ജസ്റ്റ്മെൻറ്റിലോട്ട് പോവാം. ഇനി നമുക്ക് ടെമ്പറേച്ചർ ഒരല്പം കൂട്ടാം. എന്നിട്ട് നമുക്കൊരു +15-20 ഇടയിലുള്ള ഒരു റേഞ്ചിൽ നമുക്ക് വയ്ക്കാം. ഇനി നമുക്ക് വൈബ്രൻസ് കൂട്ടാം. വൈബ്രൻസും ഈ പറഞ്ഞതുപോലെ നമുക്കൊരു 15 റേഞ്ചിൽ മതി. 15-20 ഇടയിൽ മതി. ഇപ്പം ഞാനിവിടെ ഒരു 16 കൊടുക്കുകയാണ്. അടുത്തത് സാച്ചുറേഷൻ. അപ്പം മൊത്തത്തിൽ നമുക്ക് ഈ എഡിറ്റിങ്ങിൽ ഒരു ഡീസാറ്റ് ലുക്ക് ആയതുകൊണ്ട് നമുക്ക് സാച്ചുറേഷൻ്റെ വാല്യൂ നമുക്ക് കുറയ്ക്കാം. അപ്പം നമുക്ക് കുറച്ചിട്ട് ഒരു -30 റേഞ്ചിലോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പം 30-35 ഇടയിലുള്ള ഒരു വാല്യൂ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചിത്രത്തിലെ ഇൻഡിവിജ്വൽ കളേഴ്സിനെ എഡിറ്റ് ചെയ്ത് മാച്ച് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് മിക്സിങ്ങിലോട്ട് പോവാം. ആദ്യം റെഡ്. റെഡിൻ്റെ സാച്ചുറേഷൻ നമുക്ക് കുറയ്ക്കാം. കുറച്ചിട്ട് നമുക്കൊരു -25 റേഞ്ചിലോട്ട് കൊണ്ടുവന്നാൽ മതി. അതുപോലെ നമുക്ക് ലൂമിനൻസ് കൂട്ടണം. ലൂമിനൻസിൻ്റെ വാല്യൂ നമുക്കൊരു +10 റേഞ്ചിലോട്ട് കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ 10-11 ഒക്കെ ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് ഓറഞ്ചിനെ എഡിറ്റ് ചെയ്യാം. ഓറഞ്ച് എന്ന് പറയുന്നത് ഈ ജോക്കർ എഡിറ്റിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. അപ്പോൾ നമുക്ക് ജോക്കറിലുള്ളതുപോലുള്ള ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഹ്യൂ വാല്യൂ ഒരു -15 റേഞ്ചിലോട്ട് നമുക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ സാച്ചുറേഷൻ. ഓറഞ്ചിൻ്റെ സാച്ചുറേഷൻ നമുക്ക് ഒരല്പം കൂട്ടാം. എന്നിട്ട് നമുക്കൊരു +15 റേഞ്ചിലോട്ട് കൊണ്ടുവരാം. അതൊരു +14-16 ആയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ ലൂമിനൻസ്. ലൂമിനൻസ് നമുക്ക് കൂട്ടണം. എന്നിട്ട് നമുക്കൊരു +25 റേഞ്ചിലോട്ട് നമുക്ക് ലൂമിനൻസിനെ എത്തിക്കണം. അപ്പോൾ 25-26 ഓക്കെ ആയിരിക്കും. യെല്ലോ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ചിത്രത്തിലെ യെല്ലോനെ ഓറഞ്ച് ടോണിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഹ്യൂ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനൊരു -60 റേഞ്ചിലോട്ട് കൊണ്ടുവരണം. അപ്പം ഞാനിവിടെ ഒരു -62 കൊടുക്കുകയാണ്. അതുപോലെ തന്നെ യെല്ലോയുടെ സാച്ചുറേഷൻ. സാച്ചുറേഷൻ നമുക്ക് കൂട്ടിയിട്ട് ഒരു +30 റേഞ്ചിലോട്ട് കൊണ്ടുവരാം. അതുപോലെ തന്നെ യെല്ലോയുടെ ലൂമിനൻസും നമുക്കൊരു +30 റേഞ്ചിലോട്ട് കൊണ്ടുവരാം. അടുത്തത് ഗ്രീൻ. ചിത്രത്തിലെ ഗ്രീനിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് യെല്ലോയിലേക്ക് മാറ്റണം. അതുകൊണ്ട് തന്നെ നമുക്ക് ചിത്രത്തിൻ്റെ ഹ്യൂ വാല്യൂ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് താഴോട്ട് കൊണ്ടുവന്നിട്ട് ഒരു -100 റേഞ്ചിലോട്ട് എത്തിക്കണം. അതുപോലെ തന്നെ നമുക്കതിൻ്റെ സാച്ചുറേഷൻ കുറയ്ക്കാം. സാച്ചുറേഷൻ നമുക്കൊരു -40-45 ഇടയിലുള്ള ഒരു വാല്യൂയിലേക്ക് കൊണ്ടുവന്നാൽ മതി. ദെൻ ലൂമിനൻസ് നമുക്കൊരു +30 റേഞ്ചിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അക്വയുടെ സാച്ചുറേഷൻ നമുക്കൊരു -60 റേഞ്ചിലോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ അക്വയുടെ ലൂമിനൻസ് നമുക്ക് കൂട്ടിയിട്ട് ഒരു +20 റേഞ്ചിലോട്ട് കൊണ്ടുപോകാം.
ഇപ്പം 2022 ഒക്കെ ഓക്കെ ആയിരിക്കും. അടുത്തത് ബ്ലൂ. ഈ എഡിറ്റിങ്ങിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കളറാണ് ബ്ലൂ. ബ്ലൂവിനെ നമുക്ക് കളർ മാറ്റിയിട്ട് നമുക്കൊരു ടീൽ കളറിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഹ്യൂ കുറച്ചിട്ട് ഒരു -80-85 റേഞ്ചിലേക്കൊക്കെ നമുക്ക് കൊണ്ടുവരാം. അതുപോലെ നമുക്ക് ബ്ലൂവിൻ്റെ സാച്ചുറേഷൻ കുറച്ചിട്ട് നമുക്കൊരു -55-60 ഇടയിലുള്ള ഒരു റേഞ്ച് നമുക്ക് കൊടുക്കാം. ദെൻ നമുക്കതിൻ്റെ ലൂമിനൻസ് ഒരു +40 റേഞ്ചിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ +40-45 ഇടയിലുള്ള ഒരു വാല്യൂ നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കളർ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡൺ കൊടുക്കാം. അടുത്ത് നമുക്കിനി എഫക്ട്സിലോട്ട് പോവാം. ചിത്രത്തിൻ്റെ ക്ലാരിറ്റി നമുക്കൊരു അല്പം കൂട്ടാം. ക്ലാരിറ്റി നമുക്കൊരു 45-50 ഇടയിലുള്ള ഒരു വാല്യൂ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഡിഹൈസ് വാല്യൂ, ഡിഹൈസ് ഒരല്പം കൂട്ടിയിട്ട് നമുക്കൊരു 40-45 ഇടയിലുള്ള ഒരു വാല്യൂയിലേക്ക് നമുക്ക് കൊണ്ടുവരണം. ഇനി നമുക്ക് ഹൈലൈറ്റ്സിലും ഷാഡോസിലും കളേഴ്സ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ടോണിങ്ങിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഹൈലൈറ്റ്സിൽ ഒരു ഓറഞ്ച് കളേഴ്സ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹ്യൂ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു 50-55 ഇടയിലുള്ള ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഹൈലൈറ്റ്സിൽ ഒരു ഓറഞ്ച് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യും. ദെൻ നമുക്കതിൻ്റെ സാച്ചുറേഷൻ നമുക്കൊരു 20 റേഞ്ചിൽ കീപ്പ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഷാഡോസിൽ ഒരു ഗ്രീൻ ഷെയ്ഡ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കതിൻ്റെ ഹ്യൂ വാല്യൂ നമുക്കൊരു 75 റേഞ്ചിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ 75-80 ഇടയിലുള്ള ഒരു വാല്യൂ ഓക്കെ ആയിരിക്കും. ദെൻ അതിൻ്റെ സാച്ചുറേഷൻ നമുക്ക് നന്നായിട്ട് കുറയ്ക്കാം. സാച്ചുറേഷൻ നമുക്കൊരു +5-10 ഇടയിൽ മതി. ഇപ്പം ഈ ചിത്രത്തിൽ നമുക്ക് കൂടുതൽ ഒരു യെല്ലോ ടോൺ കിട്ടണം എന്നുള്ളതുകൊണ്ട് നമുക്ക് ബാലൻസിൻ്റെ വാല്യൂ നമുക്ക് കുറച്ചിട്ട് ഒരു -40-45 ഇടയിലുള്ള ഒരു റേഞ്ചിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കളർ അഡ്ജസ്റ്റ്മെൻറ്റുകളും ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ചിത്രത്തിൻ്റെ മെയിൻ ക്യാരക്ടറിലോട്ട് കുറച്ചുകൂടെ ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരല്പം വിനിയറ്റി ആഡ് ചെയ്യാം. അപ്പോൾ വിനിയറ്റി വാല്യൂ നമുക്ക് ഒരു -5-10 ഇടയിലുള്ള ഒരു വാല്യൂ മതിയാവും. അപ്പം ഞാനൊരു -8 കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ജോക്കർ എഡിറ്റിംഗ് കഴിഞ്ഞു. അപ്പം നമുക്ക് ജോക്കറിലുള്ളതുപോലെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് കിട്ടി. ഇനി നമുക്ക് ഈ സ്റ്റൈല് മറ്റ് ചിത്രങ്ങളിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ടോപ്പിലുള്ള ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ എഡിറ്റിങ്ങും കോപ്പി ചെയ്യാം. അപ്പോൾ കോപ്പി സെറ്റിംഗ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ടിക്ക് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു ചിത്രം ഓപ്പൺ ചെയ്യാം. അതിനകത്ത് നമ്മൾ ടോപ്പിൽ ഇവിടെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യാം. പേസ്റ്റ് സെറ്റിങ്സ് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുന്നേ എഡിറ്റ് ചെയ്ത എല്ലാ എഡിറ്റും നമ്മൾ ഈ ചിത്രത്തിലും അപ്ലൈ ചെയ്തു. അപ്പോൾ ഇന്നത്തെ എഡിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഗിവ് എസ് എ തംസ് അപ്പ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. വീണ്ടും പുതിയൊരു ഇൻട്രസ്റ്റിംഗ് എഡിറ്റിംഗ് ടെക്നിക്കുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. സീ യു ഗൈസ്, ബൈ ബൈ.